നമസ്കാരം. ഫാസ്റ്റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ അവതരിപ്പിക്കുന്ന നല്ല പാട്ടുകാരിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നല്ല പാട്ടുകാരിൽ അതിഥിയായിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാകേഷ് ഉണ്ണിയാണ്. ഉണ്രാക ചെയ്തിട ഒരു നൂറി നാടകം ഉപ്പിതകൾ ചെയ്ത് എതിർപ്പാർത്തിരുന്നേ എതിർപ്പാറാമലേ in somebody's life, please do it. Rakesh, we love you. Thank you. രാകേഷ് ഉണ്ണിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നതെല്ലാം. രാകേഷ് നമസ്കാരം. നമസ്കാരം. അപ്പൊ രാകേഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ പാട്ടുകൊണ്ട് ജീവിതം എന്താ പറയാ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു ഗായകനാണ്. ജോലിയുടെ ഇടവേള സമയത്ത് പാട്ട് പാടിയത് സുഹൃത്തിന്റെ സിസ്റ്റർ യൂട്യൂബിലിട്ട് ഫേസ്ബുക്കിലിട്ട് അത് കണ്ട് ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ വിളിക്കുകയും അതിലെ ഏറ്റവും പ്രശസ്തനായ ശങ്കർ മഹാദേവൻ സാർ, കമലഹാസൻ സാർ ഇവരൊക്കെ വിളിച്ച് നേരിട്ട് അഭിനന്ദിച്ച മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു ഗായകനാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. രാകേഷിന്റെ വിശേഷങ്ങളെ കേൾക്കാം. രാകേഷേ നമസ്കാരം. രാകേഷ് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്, ഞങ്ങള് ഒന്നിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. രാകേഷ് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു ജീവിതത്തില്? ഒരിക്കലും ഇല്ല കേട്ടോ, എല്ലാം ദൈവാനുഗ്രഹം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പെട്ടെന്ന് ഒരു പാട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നു, കമലഹാസൻ സാറ് വിളിക്കുന്നു, ശങ്കർ മഹാദേവൻ സാറ് വിളിക്കുന്നു, ഇതൊക്കെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് നമുക്ക് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പാട്ടുകാരൻ നമ്മളിലായല്ലോ എന്നുള്ളതാണ് ദൈവത്തോട് നന്ദി പറയുന്നത്. കാരണം അവർ തെരഞ്ഞെടുത്ത, അതായത് ഇങ്ങനെ വൈറലായ നമുക്കൊരു പാട്ട് പാടി വൈറലായ കലാകാരൻ ഞാനായല്ലോ എന്നൊരു സന്തോഷം. ഇപ്പം ഫസ്റ്റ് വിളിച്ചത് കമലഹാസൻ സാർ ആയിരുന്നോ? ഫസ്റ്റ് വിളിച്ചത് ബാലഭാസ്കർ സാറായിരുന്നു. ബാലഭാസ്കർ സാർ വിളിച്ചു, പന്തളം ബാലചേട്ടൻ സാറാണ് ഇത് പോസ്റ്റ് ചെയ്തത്. സാർ എന്നെ വിളിച്ചു, എന്നെ വലിയ കലാകാരനുണ്ട്, നല്ല കഴിവുള്ള കലാകാരനാണ്. ഞാനത് നോക്കി നോക്കി ബീല് അങ്ങനെ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തു. കാരണം ഓൾറെഡി സാറ് വലിയൊരു കലാകാരനാണ്, പാട്ടുകാരനെ കൂട്ടത്തിൽ ഞങ്ങൾ ഒത്തിരി നന്ദി പറയാം സാറിനോട്, ഒത്തിരി നന്ദി. കമലഹാസൻ സാർ വിളിച്ചപ്പോ എങ്ങനെയായിരുന്നു ഫീൽ? എങ്ങനെയായിരുന്നു അത് ഒന്നും പറയാനില്ല. നായകൻ വിളിച്ചൊരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മിമിക്രിക്കാരെങ്കിലും പറ്റിച്ചാണെന്ന് തോന്നിയായിരുന്നു? അയ്യോ അത് എന്നും പറയാനില്ല, അത് അത് അവരുടെ തോറി. അപ്പൊ അത് വിളിച്ചു. അതുപോലെ തന്നെ പാട്ടിൽ ഏറ്റവും എനിക്കറിയാം രാകേഷ് ഉണ്ണി എന്ന് പറയുന്നത് ശങ്കർ മഹാദേവൻ സാറിന്റെ ഏറ്റവും വലിയൊരു ആരാധകനാണ്. അദ്ദേഹം വിളിച്ചപ്പോഴുള്ള അനുഭവം ഉണ്ടായിരുന്നു? അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അത് പിന്നെ ഒന്നും പറയാനില്ല. സാറ് ഒന്ന് വിളി, ഞാൻ രാകേഷ് ഉണ്ണി, രാകേഷ് ഉണ്ണി ഞാൻ നിങ്ങളുടെ ശങ്കർ മഹാദേവൻ ഫേസ്ലേ എന്ന് പറഞ്ഞപ്പോഴേ തമിഴാണ് അന്നേ ഞാൻ പാറ്റ സാറേ സാറേ. കാരണം നമ്മള് അത്രക്ക് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തി നമ്മളെ വിളിക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് സ്വപ്നം കാണാൻ തീർച്ചയായിട്ടും അത്ര ആവശ്യമായിട്ടും ഒരു ഭാഗ്യം. അതെ അതെ അതെ. അപ്പൊ കമലഹാസൻ സാറ് വിളിച്ചു, അവിടെ പോയി പിന്നെ ശങ്കർമഹാദേവൻ സാറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തില്ലായിരുന്നു, പ്രോഗ്രാമും ചെയ്തില്ലായിരുന്നു. നമുക്ക് എന്തായാലും ആദ്യം അദ്ദേഹത്തിനെ ദൈവം കൊണ്ടുകൊടുത്ത ഒരു ഒരു വരദാനമായിട്ട് കിട്ടിയ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം ആദ്യം രാകേഷിനോടെ.
ഫെസ്റ്ററിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000 പ്രഗത്ഭരായ അധ്യാപകർ, 24 മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും ഒന്നാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫെസ്റ്ററിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. ഉന്നെ കാണാതെ നാനെന്ത് നാനില്ലേ, വിധയില്ലാമല്ല വേറില്ലേ. ഉന്നെ കാണാതെ നാനെന്ത് നാനില്ലേ, വിധയില്ലാമല്ല വേറില്ലേ. നിദം കാണുന്നവർക്കുട നിജമല്ല, നിദം സേകു കണാകുട സുഖമല്ല. നീല്ലാമനില്ലയേ, ഉന്നെ കാണാം ഉന്നെ കാണാമല്ല, ഉന്നെ കാണാമല്ല ഉന്നെ കാണാമല്ല. ഗവദനി താരി താരി ദേവ മഗമാരി ഗരിസ, ഉന്നെ കാണാം പെൺനെഞ്ചെ തടുമാറേ. താങ്ക് യു രാകേഷ്, താങ്ക് യു. വീണ്ടും വിശേഷങ്ങളിലേക്ക് വരാം. വീട്ടില് ആരൊക്കെയാണുള്ളത്? വീട്ടില് അച്ഛനെ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, അപ്പച്ചി, ഞങ്ങൾ അഞ്ചു പേര്, ഞാൻ ആറ് പേര്. ഇനിയിപ്പോ അടുത്ത ഒരാൾ വരും അല്ലേ? ഉടനെ തീർച്ചയായിട്ടും. നോക്കി വെച്ചിട്ടുണ്ടോ? പ്രണയമല്ലോ ഉണ്ടോ? എന്തായാലും കൊള്ളെ. നല്ലൊരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി തന്നെ കിട്ടട്ടെ. അതൊരാഗ്രഹമുണ്ട്. ഈ പാട്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിരവധി അവസരങ്ങളാണ് രാകേഷിനെ തേടിയെത്തിയത് അല്ലേ? ആദ്യം വന്ന അവസരം ഏതായിരുന്നു? ആദ്യം വന്ന ഒരാൾ പോയിരുന്നു, മുരളിയപ്പാടത്ത്. ഉന്നെ പാറാട്ടും പേകളിൽ ഉൻ പേർത്താനേ. സ്വരമോട് ലയമോളവേ അഴകേ, 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 അഴകേ. ഏതായാലും ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ചാൽ, നമ്മള് ഇപ്പൊ സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും സ്വന്തം പാട്ടുകൾക്ക് അവർക്ക് പാടാനുള്ള ഒരു ഒരു അവസരം കിട്ടാറില്ല. മറ്റുള്ളവർ പാടിയ പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഇപ്പൊ ദാസേട്ടന്, എം ജി ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര് പാടുന്ന പാട്ടുകളാണ് നമ്മുടെ സ്റ്റേജ്. നമ്മൾ തന്നെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് കിട്ടാവുന്ന ഒരു കലാകാരന് കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് ഒരെണ്ണമല്ല. ഇപ്പൊ എത്ര പാട്ടുകളോളം പാടി? മൂന്ന് സിനിമയിലും പാടി, അല്ലാതെ ആൽബംസ്. ആൽബം ഒരു 17 ആൽബം 17 ആയി. ഇതൊന്നും അല്ല എനിക്ക് വരാൻ പോകുന്നത്. പിന്നീട് സിനിമകളിൽ നിന്ന് കിട്ടിയ അവസരം ഏതായിരുന്നു? സിനിമയിൽ നിന്ന് കിട്ടിയത് ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞു, നമ്മുടെ സുരേഷ് റായ്, നൂർനാട് പ്രസാദ് സാറാണ്. അതിന്റെ പാട്ട് ചെയ്ത സംഗീതം ചെയ്തിരുന്നത് അജയ് സരികമ്മ, രചന മുരുകൻ കാട്ടാക്കട. ഓക്കെ, ആ പാട്ടും ആ പാട്ടും കൂടി ഒന്ന് ജസ്റ്റ് അടർന്നു പോകയില്ല നാം വിടന്നു അതിനുശേഷം വന്നോളൂ. അതിനുശേഷം ലൈഫ് എന്ന് പറയും, ലൈഫ് എന്ന് പറയുന്ന സിനിമ, അതായത് ദീപസ്തംഭ മഹാചാര്യ ചെയ്ത കെ ബി മധു സാറിന്റെ വർക്കില് ഷാജി സുമാരൻ സാറ്. ഓക്കെ, മ്യൂസിക് രണ്ടാമത്തെ സിനിമയാണ്. പിന്നെ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ രണ്ട് പാട്ടാണ്. ഒന്ന് നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാർ ഒന്ന് പാടിയിട്ടുണ്ട്. അന്നേരം എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകഴിഞ്ഞാൽ ആ സ്റ്റുഡിയോയിൽ തന്നെ സാറിന്റെ പാട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത എന്റെ പാട്ട് പാടാൻ. ഓക്കെ, സാറ് വന്ന് പറഞ്ഞത് എന്താ തൊഴിലോടെ സാറേ, കാരണം ഇനി ഒരാളെ കാണുന്നത് ഫോട്ടോയ്ക്കകത്തും വീഡിയോ കാണുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത ലോകത്തായിരിക്കും. സാറിനെ കണ്ട അനുഗ്രഹം കിട്ടി, അനുഗ്രഹം വാങ്ങിച്ചു. ഇത് കഴിഞ്ഞ് പാട്ടിന്റെ പകുതി വരെ ഞാൻ പാടി, എന്റെ പാട്ടിന്റെ പകുതി വരെ പാടി, ഞങ്ങളുടെ പാടി. സാറ് ചോദിച്ചു അതാരാ പാടുന്നു, പാടിന്റെ പാട്ട് കഴിഞ്ഞില്ലേ? അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല സാറേ കഴിഞ്ഞില്ല, ഒരു അരമണിക്കൂറായിട്ട് സാറിനെ പാടാൻ.
പകുതി ആയതേ ഉള്ളൂ. സാർ ലൈവിൽ സാറ് ക്യാമറ സാറേ ഇല്ല പേടിക്കും. അന്നേരം ഒരു സംഗതി അവിടെ പാടി, അന്നേരം സാറ് പാടിയപ്പോ സാറ് വന്ന് രാകേഷ് ഒരു പ്രത്യേകത, രാകേഷ് പാടാൻ നിൽക്കുന്ന സമയത്ത് ഇനി എത്ര വലിയ ആർട്ടിസ്റ്റ് വന്നാലും ഭയമില്ലാതെ രാജേഷിന് പാടാൻ, രാകേഷിന് പാടാൻ കഴിയും. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000-ക്കണക്കിന് പ്രഗത്ഭരായ അധ്യാപകർ, 24 മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും 1st class മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫസ്റ്റ് സ്ട്രീം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. ആത്മാവുരാക തിരശീല നീട്ടി നിൻ രൂപമെന്നും വരയും ഞാൻ വരയും ഞാൻ ചൈത്രനിലാവിൻ്റെ പൊൻപീലിയ മഴവിൽ നിറവേഴും ചാലിച്ച് ആത്മാവുരാക തിരശീല നീട്ടി നിൻ രൂപമെന്നും അപ്പൊ സിനിമയില് രണ്ടാമത്തെ ചാൻസ് കിട്ടിയത് നമ്മുടെ ഭാവഗായകനുമായിട്ടുള്ള ജയചന്ദ്രൻ സാറിന് ഒപ്പമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ രണ്ട് സോങ്സ്, അതിലൊരു പാട്ട് ജയചന്ദ്രൻ സാറും ഒരു പാട്ട് രാകേഷും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വലിയൊരു അനുഭവം. അത് ഡയറക്ടർ ചെയ്ത മധു സാറും അതിന്റെ ടീമും എല്ലാരും പറഞ്ഞു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രാകേഷ് രാകേഷിനെ. കാരണം സാറ് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരിക, സാറ് തന്നെ ആ പാട്ട് പകുതി മുക്കാലും സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞു തന്നു. പകുതി മുക്കാലും സാറിന്റെ സംഗതി പറഞ്ഞു തന്നു. അതുപോലെ ഭാവം മൊത്തം ഭാവം എല്ലാം പറഞ്ഞു തന്നു. അത് വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ തീർച്ചയായും അങ്ങനെ അത് പറഞ്ഞു തന്നപ്പോ അത് നമുക്കത് മനസ്സിലായി. അത് അതുപോലെ ചെയ്ത് സാറ് അനുഗ്രഹിച്ചു കിട്ടും നല്ല പാട്ട്. ഈ പാട്ട് ഹിറ്റാകും രാകേഷ്, അതൊരു വലിയ വാക്ക്, ദൈവിക വാക്കായിട്ട് തീർച്ചയായിട്ടും അപ്പോ അതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആൽബങ്ങളിൽ ഒരുപാട് സിനിമകളിൽ വീണ്ടും പാടാൻ കിട്ടട്ടെ. അതിന്റെ പ്രിയല്ല, ഇനി നമുക്കൊരു പാട്ടിലേക്ക് കടക്കാം. രാകേഷിനുടെ മനോഹരമായ മറ്റൊരു സോങ്ങിലേക്ക് കടക്കാം. തഴുകാതെ ഞാൻ നോക്കിയിരുന്നു തരളതാളങ്ങൾ നുള്ളി നോക്കാതെ തഴുകാതെ ഞാൻ നോക്കിയിരുന്നു ഒരുതലം വിടവിടന്നൊരു ചെമ്പനി മുകുളമായി എന്റെ മുന്നിൽ നിന്നു കൂടുകൾക്കുള്ളിൽ വിരലിന്റെ തുമ്പിൽ തുടി ഒടിച്ചു നിന്നു പറയായാതെ കൊക്കിൽ ഒതുക്കിയതില്ല വിരലിന്റെ തുമ്പിൽ തുടി അപ്പൊ രാകേഷിന്റെ മനോഹരമായ പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാകേഷിന്റെ സംഗീത ജീവിതത്തിലേക്കുള്ള ഗുരുക്കന്മാരെയും മറ്റ് സുഹൃത്തുക്കളെ നമുക്ക് അറിയാം. ആരാണ് സംഗീത ഗുരു? ഗുരു ഞാൻ നേരത്തെ പഠിച്ചത്, ഞാൻ ഒരു 2-3 വർഷം കൊണ്ട് കലക്ഷനാണ് കൊടുത്ത് പഠിച്ചത്. നമ്മുടെ ഗവർണർ പണി രാധാകൃഷ്ണൻ രാജനാഥ് രാധാകൃഷ്ണൻ സാറിന് അടുത്താണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിലാക്കി ഞാൻ പഠിച്ചു. ആര് പോയി ഗൾഫിൽ? ഗൾഫ് ജോലിക്ക് പോയി. ജോലിക്ക് പോയി ജോലിക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് അങ്ങോട്ട് റെഡിയായിട്ടായിരുന്നു. ഇങ്ങനെ പോകുന്നു എന്നിട്ട് നാട്ടിൽ വന്ന് നമ്മുടെ ജോലി ജോലിക്കിറങ്ങി ജോലിയൊക്കെ ചെയ്ത് അതൊരു മോഹം ഒന്നും പഠിച്ചാലും. രണ്ടാമത് ഞാൻ മോഹൻ സാറ് മോഹനാണ് മോഹൻ സാർ സാറിൻ്റെ അടുത്ത് പോയി ദക്ഷിണ കൊടുത്തു. ഒരു 4-5 മാസമായിരുന്നു, 4 മാസമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ രണ്ട് ഗുരുക്കന്മാരാണ് രാധാകൃഷ്ണൻ മാഷും പിന്നെ മോഹൻ മാഷും. അപ്പൊ അവരുടെ ഒരു അനുഗ്രഹവും എപ്പോഴും ഉള്ള
പറയാൻ മറന്ന പരിഭവങ്ങൾ, പറയാൻ മറന്ന പരിഭവങ്ങൾ, മിഴികളോക്കെ സ്മരണകൾ തിരയാൻ പടലും ജലധിയായ, സ്മരണകൾ തിരയാൻ പടലും ജലധി പൊഴിയുന്നില്ലാവോ വിവശ, പറയാൻ മറന്ന പരിഭവങ്ങൾ, ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000 പ്രഗത്ഭരായ അധ്യാപകർ, 24 മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും ഒന്നാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫസ്റ്റ് സ്ട്രീം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. ഗൾഫിൽ എന്ത് ജോലിയായിരുന്നു? ഗൾഫിൽ ഞാൻ സപ്ലൈ കമ്പനിയിലായിരുന്നു പോയത്. അവിടെ പോയെന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യനായിട്ട് പോയതാ, ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ആയിട്ട് ഹെൽപ്പറായിട്ട് പോയതാ. സത്യത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, അത് അതിന് ഹെൽപ്പറായിട്ട് പോയതാ. അങ്ങനെയൊന്നും അവിടെ ചെന്നപ്പം ഒരു പണിയില്ല, എല്ലാം മിക്സ് ചെയ്യും ഇവിടുത്തെ നാട്ടിലെ വിടുന്നവർക്ക്. അങ്ങനെ ജോലിയും ക്ലിയർ അല്ലായിരുന്നു, അക്കോമഡേഷനും എല്ലാം വളരെ ബുദ്ധിമുട്ട്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. സൈസ് ഏത് സ്ഥലത്തായിരുന്നു? ദുബായിലായിരുന്നു. ദുബായിലായിരുന്നു. അങ്ങനെ വേണ്ടെന്ന് വെച്ച് നാട്ടിലേക്ക്. വളരെ കഷ്ടപ്പെടാൻ ഒരു വർഷം അവിടെ കിടന്ന് അനുഭവിച്ചു. അതിന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുകയായിരുന്നു അവിടെ. അവിടെ ദുബായിൽ പ്രോഗ്രാമായിട്ട് നമ്മളെയൊന്നും അങ്ങനെ വിളിക്കുന്നില്ല. റൂമിൽ മാത്രം പാടിച്ചു. ആ റൂമിൽ മാത്രം പാടിയാ പോരാന്ന് വിചാരിച്ചിട്ടാണ് ദൈവം അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു. ഇതുപോലൊക്കെ ദൈവം തന്നത് അല്ലേ. കളിവാലിയേ റാണിയേ വാവാവളി, മുഖം കാണവേനായിങ്കേ പഠിത്തേ കവി, പുതുകാവേ തങ്കതാമരേ നെഞ്ചിൽ പോട്ടുവിത്തേ അന്ത മനമരേ. കളിവാലിയേ റാണിയേ വാവാവളി, മുഖം കാണവേനായിങ്കേ ഇത് കണ്ടിട്ട് വിളിച്ച് അഭിനന്ദിച്ചവരെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു വിളിക്കുക? ഞാൻ ഫസ്റ്റ് വിളിച്ചത് പത്രപാഠ സാർ. രണ്ടാമത് വിളിക്കുന്നത് ബാലഭാസ്കർ സാർ. സാറ് എന്റെ മരണം വലിയൊരു ദുഃഖമായിരുന്നു സത്യം. കാരണം സാറിനെ സാറിന്റെ അടുത്ത് പോയി സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അദ്ദേഹം ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടാണ് ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്യുന്നത്. പിന്നെ വിളിച്ചത് ഗോപിസിംഗ് സാറ്. ഗോപിസിംഗ് സാറെ വിളിച്ചു. അതുപോലെ വർക്കിന് എന്റെ സൗണ്ട് മാച്ച് ചെയ്യുന്നു. ഞാൻ വിളിക്കാം സാർ. അത് വലിയ ഞാൻ സാറ് വിളിച്ചു. അതുപോലെ പിന്നെ വിളിക്കുന്നില്ല കമൽ സാറ്, ശങ്കർ സാറ്, ജാസി സാറിനെ വിളിച്ചു. ചേട്ടൻ, അതുപോലെ നാദശ ചേട്ടൻ. നാദശേട്ടൻ നല്ല ഇതാകശേഷം കൂടെ പ്രോഗ്രാം ചെയ്യും. ജയിച്ചു അത് പറയാൻ എന്താ പറയേണ്ടത്? ജയിച്ച ചേട്ടനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അത്ര വലിയ ഒരു മനസ്സും കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം പ്രിയ സഖി ആദ്യമായി കണ്ടന. ഫസ്റ്റ് സ്ട്രീം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000 പ്രഗത്ഭരായ അധ്യാപകർ, 24 മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും ഒന്നാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫസ്റ്റ് സ്ട്രീം ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. വിദേശ പര്യടനങ്ങള്, ഷോസുകള് എന്തൊക്കെയാണ് വിഷയം? അതെല്ലാം അറിയാൻ ഞങ്ങൾ പ്രേക്ഷകരിലൂടെ തയ്യാറായിട്ടിരിക്കുകയാണ്. കേൾക്കട്ടെ. ഇപ്പോഴേ ആൾക്കാർ എല്ലാ പ്രോഗ്രാമിനും വിളിക്കുന്നു. ഷോസുകളൊക്കെ നേരത്തെ അതെല്ലാം ഈ ഫ്രണ്ടിന്റെ കാര്യം വന്നപ്പോൾ കുറച്ച് പറഞ്ഞായിരുന്നു. നമുക്ക് എല്ലാവർക്കും പറഞ്ഞു. ഇനിയിപ്പോ ഇങ്ങനെ വിളിക്കുന്നു. വിളിക്കുന്നു. ഇപ്പൊ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെന്നാലും
കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മറ്റുള്ളവരുടെ ആദരവും തിരിച്ചറിയലും ഒക്കെ. അപ്പൊ അതിലേക്ക് ദൈവം എത്തിച്ചു. ഇനി വീണ്ടും വരും വരും, ഇനി ഇങ്ങനെ ഉയർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കുറെ കാലത്തിന് ശേഷം കാണുന്നത് ജയസൂര്യ അഭിനയിച്ച പടത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയാഘോഷം 100-ാം ദിവസത്തിന്റെ ആഘോഷത്തിനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജയസൂര്യ വിളിച്ചിട്ട് ഞങ്ങൾ ഫംഗ്ഷൻ വെച്ചിട്ടാണ് കുറെ വർഷത്തിന് ശേഷം രാകേഷിനെ കാണുന്നത്. അപ്പൊ ഇനി അടുത്ത് ഒരു പാട്ട് കൂടെ കേൾക്കാം. तुझको दिया मेरा रत सभी कोई लम्हा ना हो तेरे बिना तुझे पाक दूर रहा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो जनबी मेरा दर्द भी मेरी आशिकी അപ്പം മലയാളം മാത്രമല്ല തമിഴ് മാത്രമല്ല ഹിന്ദിയും അനായാസം പാടാം നമ്മുടെ പ്രിയപ്പെട്ട രാകേഷ് എന്ന് നമുക്ക് നിങ്ങളെ മനസ്സിലാക്കാം. എല്ലാ ഭാഷയിലും ഇനി അവസരങ്ങൾ വരട്ടെ, ദൈവം അനുഗ്രഹിക്കും. ഈ ശങ്കർ മഹാദേവൻ സാറിന് ആദ്യമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ആ ഒരു വെച്ചായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ? അത് പുള്ളിയുടെ പേര് പറഞ്ഞാൽ കണ്ടുകൊണ്ടേ മുമ്പ് സാറ് ഇഷ്ടംപോലെ പാട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ സിനിമ ആണ് അന്നേരമാണ് ഈ ഇങ്ങനൊരു ഗായകൻ ഉണ്ടല്ലോ. കാരണം അത് 10-15 വർഷം മുമ്പല്ല, അന്നേരം ഇങ്ങനൊരു ഗായകൻ ഉണ്ടെന്ന് ഒരാൾക്കൊക്കെ ആ സമയത്തൊക്കെയാണ് പുള്ളിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, വലിയ സംഗതികളെ, വലിയ റേഞ്ച്, ഒരു വലിയൊരു ഗായകൻ. രാകേഷ് മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ശങ്കർ സാറിനെ ഇഷ്ടപ്പെടുന്നത്, ഭയങ്കര ജീവന തുല്യം സ്നേഹിക്കുന്നത്. ഈ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന പോലെ കുറച്ച് സോങ്ങുകൾ, പൊടി പൊടി കഷ്ണങ്ങൾ പോലെ കുറച്ച് പാട്ടുകൾ അടുപ്പിച്ചത് പാടാം. അദ്ദേഹത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ശരീരത്തിൽ നിന്ന് അറിയാതെ മൂളിപ്പോകുന്ന ചില പാട്ടുകൾ. ലോകത്തിലെ നമ്പർ വൺ ഓൺലൈൻ ട്യൂഷൻ, 10,000-ക്കണക്കിന് പ്രഗത്ഭരായ അധ്യാപകർ, 24-മണിക്കൂർ കസ്റ്റമർ സർവീസ്, ലോകത്തെവിടെയും 1-ാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭ്യമാക്കുന്നു. ഫസ്റ്റ് ട്രീ ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ. அன்பே உந்தன் காதல் சொல்ல நொடி ஒன்று போதுமே, அதே நான் மைப்பிக்கத்தானே பொது ஆயுள் வேண்டும். இல்லை இல்லை சொல்ல ஒரு கண போதும், இல்லை என்று சொல்லை தாங்குவதி என்னும் என்னும் எனக்கும் ஜென்மம் வேண்டும். என்ன சொல்ல போகிறாய், நீ என்ன சொல்ல போகிறாய்? கல்யாண கச்சேரி படாமெடி, கச்சேரி கராறு பொருள் நொடி, வெயிலே வெயிலே பெருதே தரும் நிறநாடி நிறையே பொண்ணு. ஓ கல்யாண கச்சேரி படாமெடி, கச்சேரி கராறு பொருள் நொடி, வெயிலே வெயிலே பெருதே தரும் நிறநாடினே பொண்ணு. ஓ கல்யாண கச்சேரி படாமெடி, கச்சேரி கராறு பொருளுடி. குருவிட்டு எங்கேயோ இருந்து நிற்கிறேன், போடுதந்த கிளி பண்ணி வாடுறேன். கடவுள் கிட்ட கேட்ட உன்ன சுமக்கவா, ஓ மையிட்டு கண்ணே மறந்தே போனே. வராகே நதி கரை கோரும் ஒரே ஒரு பார்வையை பார்த்தேன்,
കൺമണിയെ പുറത്തോറും കാണാതും കണ്ണുപുള്ളയിലേക്കും സന്തനത്തിൻ്റെ ജനങ്ങൾ കണ്ടിട്ടിൽ അൻപേ ഉന്തം കാതൽ സ്വല്ല നൊടി ഒന്ന് പോതുമേ അതേ നാനേ മയപ്പിക്കത്താനേ പൊതുവായുള്ളേണ്ടുമേ മിന്നമിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മറിയാ നക്ഷത്ര കാക മിന്നാമിടാ എമ്മച്ചാനേ തപ്പടിക്കിട തകലടിക്കിടലി ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്ന രാഗേഷിന് ഒരുപാട് നന്ദി. ഇനി നമ്മുടെ അവസാനമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് രാഗേഷിന് എന്തൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്? എന്നെ ഞാൻ ആക്കിയ എന്റെ എല്ലാ പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം എന്നെപ്പോലൊരു കലാകാരനെ അത് പുറംലോകം അറിഞ്ഞത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു മഹാസംരംഭത്തിൽ കൂടെയാണ്. അങ്ങനെ എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും ഈ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് രാകേഷ് ഉണ്ണി, നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, സപ്പോർട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഉന്നെ കാണാതെ കൂട സുഖമല്ല നീല്ലാമനില്ലയേ ഉന്നെ കാണാമൽ. ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ അറിവിന്റെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദഗ്ധരായ ടീച്ചേഴ്സിന്റെ സഹായത്തോടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നു. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന 1-to-1 പഠന രീതി ലോകത്താദ്യമായി അവതരിപ്പിച്ച ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ, അറിവിന്റെ പുത്തൻ വാതായനം. ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ